പ്രിയപ്പെട്ട കുട്ടികളെ, ലോകമെമ്പാടും June 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ് എന്നുള്ളത് അറിയാമല്ലോ. 1974 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പരിസ്ഥിതി ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഓരോ വർഷവും ഓരോ രാജ്യങ്ങൾ ആതിഥ്യമരുളുന്ന രൂപത്തിലാണ് ഇപ്പോൾ പരിസ്ഥിതി ദിനാചരണം നടക്കുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന് ആതിഥ്യമരുളുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാനാണ്. കഴിഞ്ഞ വർഷം അത് കൊളംബിയയായിരുന്നു, അതിനു മുമ്പിലത്തെ വർഷം ചൈനയായിരുന്നു. 2018 പരിസ്ഥിതി ദിനത്തിന് ആതിഥ്യമരുളിയത് ഇന്ത്യയാണ്. പരിസ്ഥിതിയിലും ജൈവ വൈവിധ്യങ്ങളിലും മനുഷ്യൻ്റെ നിയന്ത്രണങ്ങളില്ലാത്ത കടന്നുകയറ്റം, ഭൂമിയിലെ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന സ്ഥിതി വന്നപ്പോഴാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ ഇക്കാര്യത്തിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും നഷ്ടപ്പെട്ടു പോയ പരിസ്ഥിതി തിരിച്ചുപിടിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന ആചരണം എന്ന സംഭവം ആരംഭിക്കുന്നത്. മനുഷ്യവംശം ഇന്ന് വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് ആ വെല്ലുവിളി? അതെ, അതുതന്നെ, COVID-19 എന്ന മഹാമാരി. എന്നാൽ COVID-19 എന്നുള്ള മഹാമാരി മാത്രമാണോ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി? ഇപ്പോൾ തൊട്ട് മുമ്പിലത്തെ മാസം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ അതിതീവ്രമായ മഴ നമ്മുടെ പ്രദേശത്തെല്ലാം പെയ്തു. 2018-19 വലിയ പ്രളയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഇപ്പോൾ തൊട്ടുമുമ്പുണ്ടായ മഴയോടൊപ്പം തന്നെ 2 ചുഴലിക്കാറ്റുകൾ വന്നു. ഒന്ന് ടോട്ടെ ചുഴലിക്കാറ്റ്, മറ്റൊന്ന് യാസ് ചുഴലിക്കാറ്റ്. ഒന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരമായ അറബിക്കടലിലൂടെയാണ് കടന്നുപോയതെങ്കിൽ മറ്റൊന്ന് ഇന്ത്യയുടെ കിഴക്ക് വശത്തുള്ള ബംഗാൾ ഉൾക്കടൽ വഴിയാണ് കടന്നുപോയത്. അതെ, പ്രളയങ്ങളുടെ രൂപത്തിലും കൊടുങ്കാറ്റുകളുടെ രൂപത്തിലും വരൾച്ചയുടെ രൂപത്തിലുമെല്ലാം പ്രകൃതിക്ഷോഭങ്ങൾ നമുക്ക് മുമ്പിൽ ഭീഷണിയായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പമാണ് COVID-19 പോലെയുള്ള പുതിയ പകർച്ചവ്യാധികളും കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പുതിയ പകർച്ചവ്യാധികളും ഒക്കെ കടന്നു വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി മുതൽ ആലോചിക്കണം. കാരണം ഇവയെല്ലാം ഓരോ വർഷവും വർദ്ധിച്ചു വന്ന് ഭൂമിയിൽ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും മുമ്പ് നമുക്കത് തടയണ്ടേ? അതുകൊണ്ട് നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ലോകമെമ്പാടുമുള്ള കുട്ടികളും മുതിർന്നവരുമെല്ലാം ഈ വിഷയം വളരെ ഗൗരവത്തോടെ ഇപ്പോൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും പുതിയ രോഗങ്ങളാണെങ്കിലും ബഹുഭൂരിപക്ഷവും ഉണ്ടാകുന്നത് എന്നതാണ്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എങ്ങനെയാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നത്? നിങ്ങളെല്ലാവരും ആഗോളതാപനം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രജൻ്റെ ഓക്സൈഡുകൾ തുടങ്ങിയ കുറേ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് അധികമായി കടന്നു ചെല്ലുമ്പോഴാണ് ഈ ആഗോളതാപനം എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. ഈ ആഗോളതാപനമാണ് കാലാവസ്ഥാ മാറ്റങ്ങൾക്കും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള വരൾച്ച, പ്രളയം, കൊടുങ്കാറ്റ് തുടങ്ങിയിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണമാകുന്നത്. അപ്പോൾ ഇനി ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കൂ. മനുഷ്യർ ഇത്തരം വാതകങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുകയാണ്, അപ്പോൾ ആഗോളതാപനം കുറയും. ആഗോളതാപനം കുറഞ്ഞാൽ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും എല്ലാം കുറയും. ആഗോളതാപനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജീവികളുടെ ആവാസ വ്യവസ്ഥകൾ തകർക്കുന്നത് കൊണ്ടുള്ളാകുന്ന പ്രശ്നങ്ങളും. മനുഷ്യനും മൃഗങ്ങളും സസ്യങ്ങളും സൂക്ഷ്മജീവികളും എല്ലാം ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥ നമ്മൾ ഏതെങ്കിലും തരത്തിൽ തകർക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്തുള്ള ജീവിവർഗങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് കടന്നു കയറുന്നതിന് ഇടയാകും. ഉദാഹരണത്തിന്, കാട് ഒരു ആവാസ വ്യവസ്ഥയാണ്. കാടിനെ നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ കാട്ടിലുള്ള മൃഗങ്ങൾ നേരിട്ട് തന്നെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങും. ഇങ്ങനെ നേരിട്ടുള്ള ആക്രമണം മാത്രമല്ല, ആ മൃഗങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ അവരിലുണ്ടായിരുന്ന പല രോഗങ്ങളും മനുഷ്യരിലേക്ക് പകരാൻ തുടങ്ങും. മനുഷ്യരിലെത്തുമ്പോഴേക്കും അത് വലിയ പകർച്ചവ്യാധികളായി മാറിയേക്കും. നിപയും കൊറോണയും ഒക്കെ പോലുള്ള ഈ പുതിയ പകർച്ചവ്യാധികൾ മിക്കതും ഇങ്ങനെ മൃഗങ്ങളിൽ നിന്ന്
മനുഷ്യരിലേക്ക് പകർന്നിട്ടുള്ളതാണ് എന്നാണ് പുതിയ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പുഴകളും കായലും കടലും വയലുകളും വനങ്ങളും ഒക്കെയുള്ള ആവാസ വ്യവസ്ഥകളെല്ലാം സംരക്ഷിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കൂ. നമ്മൾ ഈ ആവാസ വ്യവസ്ഥകളെയൊക്കെ തകർക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിട്ടുള്ള കേടുപാടുകളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ജീവിവർഗങ്ങളെല്ലാം അതാതിടങ്ങളിൽ തന്നെ അധിവസിക്കാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോഴുള്ള കൊറോണ പോലുള്ള നിപ പോലുള്ള മാറാ രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഇല്ലാതാകും. നമുക്ക് ശുദ്ധവായു ലഭിക്കും. നമ്മുടെ പുഴകളും നദികളും കായലും കടലും എല്ലാം ശുദ്ധമാകുന്നതോടുകൂടി ശുദ്ധജലം, ശുദ്ധവായു, ശുദ്ധമായ ഭക്ഷണം ഇതെല്ലാം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ചുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി സുഖകരമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇതുവരെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളുടെ അളവ് കുറയ്ക്കണം, അഥവാ അവ കഴിയാവുന്നിടത്തോളം ഒഴിവാക്കണം. രണ്ട്, ജീവികളുടെ ആവാസ വ്യവസ്ഥകൾ തകർക്കുന്ന പ്രവർത്തനങ്ങൾ നിർത്തണം. തകർന്നുപോയിട്ടുള്ള ആവാസ വ്യവസ്ഥകളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. എങ്ങനെയാണ് നമുക്കിതൊക്കെ ചെയ്യാനാവുന്നത്? ഒന്ന്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും കത്തിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. പുതിയതായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ സാധിക്കുന്നിടത്തൊക്കെയും മരങ്ങൾ വെച്ചുപിടിപ്പിക്കാം. ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ, ഡിസ്പോസബിൾ പ്ലാസ്റ്റിക്കുകൾ എന്നറിയപ്പെടുന്ന വസ്തുക്കൾ പൂർണ്ണമായി ഉപേക്ഷിക്കാം. അഴുകുന്ന തരത്തിലുള്ള മാലിന്യങ്ങളെ നമ്മുടെ വീടുകളിൽ തന്നെ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന പ്രവൃത്തികൾ ചെയ്യാം. പുഴയിലാണെങ്കിലും തോട്ടിലാണെങ്കിലും കടലിലാണെങ്കിലും ഒരു തരത്തിലുമുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിടില്ല, വലിച്ചെറിയില്ല എന്ന് തീരുമാനിക്കാം. സൗരോർജം പോലുള്ള ഹരിത ഊർജ മാർഗങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ശീലം ഉണ്ടാക്കാം. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയ പരിസ്ഥിതിയെ വീണ്ടെടുക്കാൻ കഴിയും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും കഴിയും. നമുക്ക് ശ്രമിച്ചാൽ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ തന്നെ ലോകമെമ്പാടും ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. പക്ഷേ നമ്മൾ നഷ്ടപ്പെടുത്തിയ പലതിനെയും നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾ ഈ പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിക്കണം എന്നുള്ളതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശമായി നൽകിയിട്ടുള്ളത്. ഓരോ വർഷവും പരിസ്ഥിതി ദിനത്തിന് ഒരു തീം ഉണ്ടായിരിക്കും. ഈ വർഷത്തെ തീം എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ, അഥവാ ആവാസ വ്യവസ്ഥയുടെ പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനം എന്നതാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പരിസ്ഥിതി പുനഃസ്ഥാപനത്തിൻ്റെ 10 വർഷങ്ങളായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2021 പരിസ്ഥിതി ദിനം മുതലുള്ള 10 വർഷങ്ങളാണ്. UN Decade ഓൺ എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ 2021 മുതൽ 30 വരെയുള്ള വർഷങ്ങളിലാണ് നടക്കുന്നത്. ഈ 10 വർഷത്തെ നമ്മുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ പരിസ്ഥിതിയെ വീണ്ടെടുക്കാൻ കഴിയും എന്നാണ് ഐക്യരാഷ്ട്രസഭ ലോകത്തെമ്പാടുമുള്ള ജനങ്ങളോട് രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. പരിസ്ഥിതിയെ വീണ്ടെടുക്കാനുള്ള ലോകത്തെമ്പാടുമുള്ള ഈ പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കാളികളാകും എന്നും നമ്മളും നമ്മളുടേതായ ഒരു പങ്ക് അതിൽ നിർവഹിക്കും എന്നും പ്രതിജ്ഞയെടുക്കാനുള്ള അവസരം കൂടിയാണ് ഈ വർഷത്തെ ഈ പരിസ്ഥിതി ദിനം. അപ്പോൾ എല്ലാവരും കൂടി ഒന്നൊന്നിച്ച് പറഞ്ഞേ, 10 years to heal the planet. 10 years to heal the planet. I will play my part. ഈ ഭൂമിയെ വീണ്ടെടുക്കുവാൻ, ഭൂമിയുടെ മുറിവുണക്കാൻ 10 വർഷങ്ങൾ ഞാനും എൻ്റെ പങ്ക് നിർവഹിക്കും. എല്ലാവരും പറഞ്ഞേ, ഞാനും എൻ്റെ പങ്ക് നിർവഹിക്കും. എല്ലാവർക്കും സന്തോഷകരമായ
ഒരു വിദ്യാലയ വർഷവും നല്ല പരിസ്ഥിതി ദിന ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ. Start with a few words by Lady Bird Johnson. The environment is where we all meet, where we all have a mutual interest. This is the one thing all of us share. We celebrate World Environment Day every year on June 5th, which is a day to generate a sense of responsibility towards the nature, in the people, and the government as well. All are connected with nature. Any damage to the nature will be reflected in our own life too. By environment, I mean every part of the globe that we call our home. Soil, water, stones, mountains, animals, fishes, and all are part of our environment. On this day, it is my humble request to you all that you must participate in the environment protection activity in your own capacity, whenever, wherever you are. Even if you forward a simple message from your smartphone for environment protection, I think that will be able to change at least a couple of minds. With this, I end my speech. Thank you, Jay Loyola. വാസം സാധ്യമോ ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ
സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായ ഒരു ഭൂമിയിൽ, മലിനമായ ജലാശയം അതിമലിനമായ ഒരു ഭൂമിയിൽ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ിലാണിന്നിവിടെയെല്ലാ മലകളും ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും, കാറ്റുപോലും നീ പടക്കി കാത്തുനിൽക്കും നാളുകൾ, ഇവിടെ എങ്ങൻ പിറവി എന്ന വിത്തുകൾ തൻ മന്ത്രണം, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു. Save the earth. Really? What should I do? Listen. Turn off the lights. I'll turn off the lights. Don't waste water. I'll turn off the tap. We can save the earth. The earth and we are friends. Thank you. Reduce, reuse, recycle. I'll reduce, reuse, recycle. Reduce, reuse, recycle. I'll reduce, reuse, recycle. We can save the earth. The earth and we are friends. Thank you all, I'm feeling better. Let's throw away the trash. I'll clean up the earth. Let's plant a tree. Make the earth green again.
the beauty.